സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 iPhone 13 ഗിവ് കൊടുക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. നേരെ ലൈക്കും കമന്റും അടിച്ചു. ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്നാൽ 24 മണിക്കും നമുക്ക് എത്രത്തോളം വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. പക്ഷേ അത് അത്ര എളുപ്പമല്ല. വി നീഡ് സംവൺ പ്രൊഫഷണൽ. അബിൻ ബ്രോ കൊച്ചിയിലുണ്ടോ? ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ കാലിക്കറ്റ് എ സർട്ടിഫൈഡ് ട്രെയിനർ മിസ്റ്റർ അബിൻ ബ്രോ ആണ്. ബ്രോ, ഐ നീഡ് എ ബിഗ് ഹെൽപ്പ് ഫ്രം യു. പറഞ്ഞോളൂ. എനിക്ക് 24 മണിക്കൂറിനകം ഐ വോണ്ട് കട്ട് ഡൗൺ മൈ വെയിറ്റ്. 24 മണിക്കൂർ മസ്റ്റ് ആണ്. ഈ കളിയാ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല. ബ്രോ, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അല്ല, വേറൊന്നുമില്ല, വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. 24 മണിക്കൂർ എന്നുള്ള ടൈമാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ 24 മണിക്കൂർ പോരാ. നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ടാസ്കും ഇല്ല. അത് സയന്റിഫിക്കലി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒരു ഹെൽത്തി മെത്തേഡും ആയിരിക്കും. എന്റെ കുറെ കൂട്ടുകാർക്കും ഇൻക്ലൂഡിംഗ് മീ നമ്മുടെ ഈ ടമ്മി ഫാറ്റ് കുറയ്ക്കാൻ വാട്ട്സ് സൊല്യൂഷൻ. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട എന്തറിയോ, ഒരു ഷോർട്ട് ടേം ഗോൾ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ബോഡി ട്രാൻസ്ഫോർമേഷൻ, എസ്പെഷ്യലി ടമ്മി ഫാറ്റ് ലോസും വെയിറ്റ് ലോസും. ഈ 4 കാര്യത്തിലും എനിക്ക് കാര്യം മനസ്സിലായാൽ ഡയറ്റ് നമ്മൾ നോക്കണം. പട്ടിണി കിടക്കാൻ കുറച്ച് ഈ കളിയാ വീണ്ടും തെറ്റി. പട്ടിണി കിടക്കുന്ന ഒരു കൺസെപ്റ്റ് ഫിറ്റ്നസിൽ ഇല്ല. ഇത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പ്രോപ്പർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ അതാണ് ആക്ച്വലി ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി, പുട്ട്, ദോശ, ചപ്പാത്തി ഒക്കെ കഴിക്കാം. പക്ഷെ എന്ത് ശ്രദ്ധിക്കണം? ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം. ചോറും കഴിക്കാം, എഗ്ഗ്, ഫിഷ്, ചിക്കൻ ഒക്കെ കഴിക്കാം. എന്ത് ശ്രദ്ധിക്കണം? ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം. ആൻഡ് ദ വേ വി പ്രിപ്പയർ, ഉണ്ടാക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. അബിൻ ബ്രോ, മിസ്റ്റർ കാലിക്കറ്റ് അല്ലേ? എനിക്കറിയാം ഈ മിസ്റ്റർ കാലിക്കറ്റിലൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് അതിന് പറയുന്നത്. ഒരുപാട് എഫേർട്ട്. ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ 2016 മുതൽ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് സർട്ടിഫൈഡ് ട്രെയിനർ ആണ്. 2018 മിസ്റ്റർ കാലിക്കറ്റ്, 2019 മിസ്റ്റർ കേരള കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. 2020 മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ. റീസെന്റ് 2023 ഞാൻ അഗെയിൻ മിസ്റ്റർ കാലിക്കറ്റ് കോമ്പറ്റീഷനിൽ ബ്രോൺസ് മെഡൽ നേടാൻ സാധിച്ചുള്ളതാണ്. ഞാനൊരു ഓൺലൈൻ ട്രെയിനറാണ്. 28 രാജ്യങ്ങളിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 25,000+ കസ്റ്റമേഴ്സ് എനിക്കിപ്പോ ഉണ്ട്. കുറെ സെലിബ്രിറ്റീസിന്റെ കൂടെ ഒരുപാട് സെലിബ്രിറ്റീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ശരിക്കും അതെ. ഈ ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ഭയങ്കര ഒരു ടീ അഡിക്റ്റ് ആണ്. ടീ അഡിക്റ്റ് എന്നിട്ട് ഒരു 7 എണ്ണം ഒരു ദിവസം കുടിക്കും. നല്ല ഒരു ഉന്മേഷ ഉണ്ടാവും. ഓക്കെ, അത് കറക്റ്റ് ആണ്. ചായ കുടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞുതരാം. രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ചായ കുടിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന് റീസൺ ഉണ്ട്. 4 മണിക്ക് ശേഷം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിനെ ബാധിക്കും. കാരണം അതിൽ കഫേൻ്റെ അളവ് കൂടുതലാണ്. ഉറക്കത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ, ബോഡി വെയിറ്റ് ലോസിനും ട്രാൻസ്ഫോർമേഷനും ഉറക്കം നിർബന്ധമാണ്. രണ്ടാമത്, 10 മണിക്ക് മുമ്പ് കുടിക്കുന്ന സമയത്ത് രാവിലെ അതിരാവിലെ ചായ കുടിക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു ശീലമാണ്. ശരിയല്ലേ? എല്ലാവരുടെയും ശീലമാണ്. പക്ഷെ അതിരാവിലെ നമ്മുടെ ബോഡിയിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കയറുന്നത്. ചായയിൽ 0 ന്യൂട്രീഷ്യസ് വാല്യൂ ആണ്, ഓൺലി കഫീൻ. സോ അതുകൊണ്ട് ചായയിൽ അഡിക്റ്റഡ് ആണെങ്കിൽ, കാപ്പിയിലൊക്കെ അഡിക്റ്റഡ് ആണെങ്കിൽ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് കുടിച്ചത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അത്രയും കഴിക്കണം കുടിക്കണം നിർബന്ധമാണെങ്കിൽ ഒരു 10-4 ഗ്യാപ്പിൽ ഇൻടേക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേക്ക് കുറേ ഓൺലൈൻ ആയിട്ട് ഫിറ്റ്നസ് പ്രോഗ്രാംസ്. നമ്മുടെ ഈ ഫിറ്റ് വിത്ത് ATP എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ATP പ്രോഗ്രാമിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർ മാത്രമല്ല, ഒരു ന്യൂട്രീഷനിസ്റ്റും ഉണ്ടായിരിക്കും. ആ ന്യൂട്രീഷനിസ്റ്റ് ഓരോരുത്തരുടെ മെൻറ്റർ ആയിരിക്കും. ഈ കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, മോണിറ്റർ ചെയ്യും, പുഷ് ചെയ്യും, അവരുദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ആ ഗോളിലേക്ക് ചെന്ന് എത്തിക്കുകയും ചെയ്യും. നമ്മുടെ ഫിറ്റ് വിത്ത് ATP സ്പോൺസർ ചെയ്യുന്ന 3 പെട്ടക്കുന്ന iPhone 13 ഗിവ് നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു റീൽ ഇട്ടുകൊണ്ട് കേറിങ് മിന്നിച്ചേക്കാം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കൊടുക്കാം. ഫ്രീയോ? ഫ്രീ ആയിട്ട് എല്ലാവർക്കും. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ക്ലാസ് മാത്രമല്ല, അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് 1999 rupees ഇ ബുക്ക് ഫ്രീ. എന്റെ അമ്മോ, എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കും. ഇതൊരു വെബിനാർ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് മാത്രമല്ല, ഇതിൽ ഞാൻ പറയുന്ന ടോപ്പിക് എങ്ങനെ എക്സസൈസിലേക്ക് വരണം, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, എങ്ങനെ ഡയറ്റ് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള എല്ലാ ടെക്നിക്കും ടിപ്സും ട്രിക്സും ഒക്കെ ഈ വെബിനാറിൽ ഞാൻ പറഞ്ഞു. ഓൺലൈനാണ്? ഓൺലൈനാണ്. സൂം? സൂമില്. അപ്പൊ ലിങ്ക്? ലിങ്ക് ഞാൻ തന്നേക്കാം. അപ്പൊ നിങ്ങൾ ഒരു 45 മിനിറ്റ് പഠിക്കാനും മനസ്സിലാക്കുന്ന റെഡി ആയിട്ടിരുന്നോ? ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഫ്രീ ആണ്, കേറി അങ്ങ് മിന്നിച്ചോ.